എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൽ പി യു പി അസിസ്റ്റൻറ്റ് പരീക്ഷയുടെ പുതിയ സിലബസ് അനുസരിച്ച് ഭൗതികശാസ്ത്രത്തിലെ ആദ്യത്തെ യൂണിറ്റായ അളവുകളും യൂണിറ്റുകളും എന്ന പാഠഭാഗമാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഇത് 8ാം സ്റ്റാൻഡേർഡിലെ ഫിസിക്സിൻ്റെ ആദ്യത്തെ യൂണിറ്റാണ്. ഈ യൂണിറ്റിൽ പ്രധാനമായും വിവിധങ്ങളായ അളവുകളെക്കുറിച്ചും അവയുടെ യൂണിറ്റുകളെക്കുറിച്ചുമാണ് പ്രതിപാദിക്കുന്നത്. ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ യൂണിറ്റ് പഠിക്കുന്നതിലൂടെ കുട്ടി നേടേണ്ട പ്രധാന പഠന നേട്ടങ്ങളാണ് ഭൗതിക അളവുകളുടെയും യൂണിറ്റുകളുടെയും ആവശ്യകത വിശദീകരിക്കാൻ കഴിയുന്നു. ഏകീകൃത യൂണിറ്റുകളുടെ ആവശ്യകത വിശദീകരിക്കാൻ കഴിയുന്നു. എസ് ഐ യൂണിറ്റുകളെ ആസ്പദമാക്കി പ്രസ്താവിക്കുന്ന വ്യുൽപ്പന്ന യൂണിറ്റുകൾ തിരിച്ചറിഞ്ഞ് വിവിധ സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയുന്നു. എസ് ഐ യൂണിറ്റുകളുടെ സവിശേഷതകൾ തിരിച്ചറിഞ്ഞ് ശരിയായ രീതിയിൽ വിവിധ സന്ദർഭങ്ങളിൽ പ്രയോഗിക്കാൻ കഴിയുന്നു. മാസ്, വ്യാപ്തം, സാന്ദ്രത എന്നീ ആശയങ്ങൾ വിശദീകരിക്കാനും വസ്തുക്കളുടെ സാന്ദ്രത കണ്ടെത്താനും കഴിയുന്നു. യൂണിറ്റുകളും പ്രതീകങ്ങളും ശരിയായ രീതിയിൽ വിവിധ സന്ദർഭങ്ങളിൽ രേഖപ്പെടുത്താൻ കഴിയുന്നു. ഈ പഠന നേട്ടങ്ങളാണ് ഈ പാഠഭാഗം പഠിക്കുന്നതിലൂടെ കുട്ടി നേടുന്നത്. ഈ പാഠഭാഗത്തിലെ ആദ്യത്തെ ടോപ്പിക്ക് നീളം ആണ്. നിങ്ങളുടെ ക്ലാസ്സിലെ മേശയുടെ നീളം ഓരോരുത്തരുടെയും കയ്യിലുള്ള പെൻസിൽ ഉപയോഗിച്ച് അളന്ന് താഴെ കൊടുത്തിട്ടുള്ള പട്ടികയിൽ എഴുതുക. ഈ ആക്ടിവിറ്റിയാണ് ആദ്യമായി ഈ പാഠഭാഗത്ത് നൽകിയിട്ടുള്ളത്. ഇത് ലെങ്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. കുട്ടികൾ ഓരോരുത്തരും അവരവരുടെ കയ്യിലുള്ള പെൻസിൽ ഉപയോഗിച്ച് മേശയുടെ നീളം അളക്കുന്നു. നിങ്ങൾക്ക് ലഭിച്ച അളവ് മറ്റുള്ളവരുടേതുമായി താരതമ്യം ചെയ്ത് നോക്കൂ. എല്ലാ അളവുകളും ഒരുപോലെയാണ്. എല്ലാ കുട്ടികളുടെയും അളവുകൾ ഒരുപോലെ ആയിരിക്കില്ല. അളവുകൾ തുല്യമാകാതിരുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഓരോ കുട്ടികളുടെയും കയ്യിലുള്ള പെൻസിലിൻ്റെ നീളം വ്യത്യസ്തമായിരിക്കും. എല്ലാവർക്കും ഒരേ അളവുകൾ ലഭിക്കേണ്ടതായിരുന്നില്ലേ? എങ്കിൽ അതിനായി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എല്ലാവരും ഒരേ പെൻസിൽ കൊണ്ടാണ് അളന്നിരുന്നതെങ്കിൽ എല്ലാവർക്കും ഒരേ അളവായിരിക്കും ലഭിക്കുന്നത്. എന്നാൽ ഇവിടെ ഓരോരുത്തരും തങ്ങളുടെ കയ്യിലുള്ള വ്യത്യസ്ത നീളത്തിലുള്ള പെൻസിലുകളാണ് ഉപയോഗിച്ചത്. ഇതേ മേശയുടെ നീളം ഒരേ നീളമുള്ള ഈർക്കിൽ ഉപയോഗിച്ച് അളന്നു നോക്കൂ. എല്ലാവർക്കും ലഭിച്ച അളവ് ഒരുപോലെയല്ല. ഒരു വസ്തുവിൻ്റെ നീളം അളക്കുമ്പോൾ എല്ലാവർക്കും തുല്യ അളവ് തന്നെ ലഭിക്കണമെങ്കിൽ എല്ലാവരും ഒരേ ദൈർഘ്യം അഥവാ ഒരേ നീളമുള്ള വസ്തുവായി ഉപയോഗിക്കണം. പണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നീളം അളക്കുന്നതിന് ഉപയോഗിച്ചിരുന്ന പല തോതുകളാണ് വാര, മുഴം, അടി തുടങ്ങിയവ. ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഇത്തരം പല തോതുകൾ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള പ്രയാസങ്ങൾ എന്തെല്ലാമാണ്? കൃത്യത ഉറപ്പാക്കാൻ കഴിയില്ല. പരസ്പരം താരതമ്യം ചെയ്യാനായിട്ട് നമുക്ക് കഴിയില്ല. ഇതെങ്ങനെയാണ് പരിഹരിച്ചിരിക്കുന്നതെന്ന് നോക്കാം. നീളം അളക്കുന്നതിന് നിശ്ചിത ദൈർഘ്യമുള്ള ഒരു അടിസ്ഥാന തോത് ലോകമെങ്ങും അംഗീകരിച്ചിരിക്കുന്നു. ഈ അടിസ്ഥാന തോതാണ് നീളത്തിൻ്റെ യൂണിറ്റ്. നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് മീറ്റർ ആകുന്നു. എം ആണ് ഇതിൻ്റെ പ്രതീകം. ബേസിക് യൂണിറ്റ് ഓഫ് ലെങ്ത് ഈസ് മീറ്റർ. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ സ്മോൾ ലെറ്റർ എം. ഒരു മീറ്റർ സ്കെയിലിനെ 100 തുല്യ ഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്നു. ഇതിലെ ഓരോ ഭാഗത്തിൻ്റെയും നീളം 1 സെൻറ്റിമീറ്റർ ആണ്. ഒരു മീറ്ററിനേക്കാൾ കുറഞ്ഞ നീളം അളക്കേണ്ടി വരുമ്പോൾ ഇത് പ്രയോജനപ്പെടുന്നു. സ്കെയിലിലെ അടുത്തടുത്തുള്ള 2 വലിയ വരകൾക്കിടയിലുള്ള നീളം 1 സെൻറ്റിമീറ്റർ ആണെന്ന് നിങ്ങൾക്കറിയാം. വലിയ വരകൾക്കിടയിലുള്ള ചെറിയ വരകൾ ശ്രദ്ധിക്കൂ. 1 സെൻറ്റിമീറ്ററിനെ എത്ര തുല്യ ഭാഗങ്ങളാണ് വിഭജിച്ചിരിക്കുന്നത്? 1 സെൻറ്റിമീറ്ററിനെ 10 തുല്യ ഭാഗങ്ങളായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത്. എന്താണ് ഇതുകൊണ്ടുള്ള പ്രയോജനം? സെൻറ്റിമീറ്ററിനേക്കാൾ കുറഞ്ഞ നീളം നമുക്ക് ഇതുപയോഗിച്ച് അളക്കാം. ഇതിനെ മില്ലിമീറ്റർ എന്നാണ് പറയുന്നത്. 1 മീറ്റർ = 100 സെൻറ്റിമീറ്റർ. 1 സെൻറ്റിമീറ്റർ = 10 മില്ലിമീറ്റർ. 1 മീറ്റർ 100 സെൻറ്റിമീറ്ററും 1 സെൻറ്റിമീറ്റർ 10 മില്ലിമീറ്ററുമാണ്. അടുത്തതായി ഒരു കടലാസിൻ്റെ കനം, തിക്നെസ് ഓഫ് എ പേപ്പർ, എങ്ങനെ അളക്കാം എന്നാണ് ചോദ്യം. ഒരു കടലാസിൻ്റെ കനം അളക്കാൻ ബുദ്ധിമുട്ടാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതിനാൽ
ഒരു കൂട്ടം കടലാസുകൾ നമ്മൾ എടുക്കുന്നു. അവയുടെ എണ്ണം കൃത്യമായി അറിഞ്ഞിരിക്കണം. ഉദാഹരണത്തിന് 100 പേപ്പർ ഷീറ്റുകൾ എണ്ണിയെടുത്ത് അട്ടിയായി വയ്ക്കുക. ഇവയുടെ ഉയരം സ്കെയിൽ ഉപയോഗിച്ച് അളക്കുക. ഈ ഉയരത്തെ കടലാസുകളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ ഒരു കടലാസിൻ്റെ കനം നമുക്ക് ലഭിക്കും. അടുത്ത ചോദ്യം, ഒരു ഗോളത്തിൻ്റെ വ്യാസം എങ്ങനെ അളക്കാം? ഹൗ ടു മെഷർ ദ ഡയമീറ്റർ ഓഫ് എ സ്ഫിയർ. അതിനായി നമ്മൾ ചെയ്യുന്നത്, രണ്ട് തടിക്കഷ്ണങ്ങൾ എടുക്കുക. അതിനുശേഷം ആ തടിക്കഷ്ണങ്ങളുടെ ഇടയ്ക്കായി ഈ ഗോളം വയ്ക്കുക. തടിക്കഷ്ണങ്ങൾ തമ്മിലുള്ള അകലം അളക്കുക. ആ അകലമായിരിക്കും ഈ ഗോളത്തിൻ്റെ അഥവാ ഈ പന്തിൻ്റെ വ്യാസം. നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് മീറ്റർ ആണെങ്കിലും സൗകര്യത്തിനായി അതിൻ്റെ ചെറിയ യൂണിറ്റുകളായ സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ, മൈക്രോമീറ്റർ അഥവാ മൈക്രോൺ, നാനോമീറ്റർ എന്നിവയും ചില സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ രണ്ട് പ്രദേശങ്ങൾക്കിടയിലുള്ള ദൂരം അളക്കാൻ നീളത്തിൻ്റെ വലിയ യൂണിറ്റായ കിലോമീറ്ററും ഗ്രഹങ്ങളിലേക്കും നക്ഷത്രങ്ങളിലേക്കുമുള്ള ദൂരം അളക്കേണ്ടി വരുമ്പോൾ ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, പ്രകാശവർഷം, പാരലറ്റിക് സെക്കൻഡ് അഥവാ പാർസെക് എന്നിവയും ഉപയോഗിച്ചു വരുന്നു. ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരമാണ് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അഥവാ 1 AU. ഈ ദൂരം ഏകദേശം 15 കോടി കിലോമീറ്റർ ആണ്. ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് ഒരു പ്രകാശവർഷം അഥവാ 1 light year. ഒരു സെക്കൻഡിൽ 300,000 km ആണ് പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്നത്. പാർസക് എന്നത് 3.26 പ്രകാശവർഷം ആണ്. അതായത് നീളത്തിൻ്റെ ചെറിയ യൂണിറ്റുകൾ, സ്മോളർ യൂണിറ്റ്സ് ഓഫ് ലെങ്ത് ആണ് സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ, മൈക്രോമീറ്റർ അഥവാ മൈക്രോൺ, നാനോമീറ്റർ എന്നിവ. എന്നാൽ നീളത്തിൻ്റെ വലിയ യൂണിറ്റുകളാണ് കിലോമീറ്റർ, ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, പ്രകാശവർഷം, പാർസക് എന്നിവ. പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് ഒരു പ്രകാശവർഷം അഥവാ 1 light year എന്ന് പറയുന്നത്. പ്രകാശത്തിൻ്റെ വേഗത ഒരു സെക്കൻഡിൽ 300,000 km ആണ്. 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ് പ്രകാശത്തിൻ്റെ ശൂന്യതയിലെ അഥവാ വായുവിലെ വേഗതയായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അടുത്തതായി കുറച്ച് ചോദ്യങ്ങളാണ് നൽകിയിരിക്കുന്നത്. നിശ്ചിത കനത്തിൽ കുറഞ്ഞ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ നിരോധിക്കപ്പെട്ടിട്ടുണ്ടല്ലോ, ഇത്തരം ബാഗുകളുടെ കനം പ്രസ്താവിക്കുന്നത് ഏത് യൂണിറ്റിലാണ്? ഇതിൻ്റെ ഉത്തരം മൈക്രോമീറ്റർ അഥവാ മൈക്രോൺ എന്ന യൂണിറ്റിലാണ് പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളുടെ കനം പ്രസ്താവിക്കുന്നത്. അടുത്ത ചോദ്യം, ഭൂമിയിൽ നിന്ന് സൗരയൂഥത്തിലെ ഒരു ഗ്രഹത്തിലേക്കുള്ള ദൂരം 4 AU ആണ് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? നമുക്കറിയാം ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരമാണ് 1 astronomical unit. അതിൻ്റെ 4.5 ദൂരമാണ് ഭൂമിയിൽ നിന്ന് ഈ പറഞ്ഞിരിക്കുന്ന ഗ്രഹത്തിലേക്കുള്ള ദൂരമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്. അടുത്ത ചോദ്യം, ഒരു പ്രകാശവർഷം എത്ര കിലോമീറ്റർ ആണെന്ന് കണ്ടെത്തി എഴുതുക. 1 light year ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 9.46 × 10⁻¹² കിലോമീറ്റർ. 9.46 × 10⁻¹² കിലോമീറ്റർ ആണ് ഒരു പ്രകാശവർഷം. ഇത് കണക്കാക്കുന്നത് പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമായതിനാൽ ഒരു വർഷത്തിലെ ദിവസങ്ങളുടെ എണ്ണം 365 × ഒരു ദിവസത്തിലെ 24 മണിക്കൂറായതിനാൽ × 24, ഒരു മണിക്കൂർ 60 മിനിറ്റ് ആയതിനാൽ × 60, ഒരു മിനിറ്റ് 60 സെക്കൻഡ് ആയതിനാൽ × 60, ഒരു സെക്കൻഡിലെ പ്രകാശത്തിൻ്റെ വേഗത 3 × 10⁸. ഇത് മുഴുവൻ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരമാണ് 9.46 × 10⁻¹² കിലോമീറ്റർ. അടുത്ത ടോപ്പിക്കാണ് മാസ്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് അതിൻ്റെ മാസ്. എമൗണ്ട് ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ ആൻ ഒബ്ജക്റ്റ് ഈസ് കോൾഡ് ഇറ്റ്സ് മാസ്. ഇതിൻ്റെ അടിസ്ഥാന യൂണിറ്റ്, ബേസിക് യൂണിറ്റ് കിലോഗ്രാം ആണ്. അടുത്ത ടോപ്പിക്കാണ് ടൈം. സമയത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് അഥവാ ബേസിക് യൂണിറ്റ് സെക്കൻഡ് ആണ്. സ്മോൾ ലെറ്റർ എസ് എന്ന അക്ഷരം കൊണ്ട് അതിനെ സൂചിപ്പിക്കുന്നു. ഒരു നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച വരെയുള്ള സമയത്തെ ഏത് പേരിൽ അറിയപ്പെടുന്നു? ദ ടൈം പീരീഡ് ഫ്രം 1 noon to ദ നെക്സ്റ്റ് നൂൺ. ഇതിനെ സോളാർ ദിനം അഥവാ സോളാർ ഡേ എന്നാണ് അറിയപ്പെടുന്നത്.
ഒരു ദിവസത്തേക്കാൾ കുറഞ്ഞ സമയം അളക്കേണ്ടതിനായി ഒരു ദിവസത്തെ 24 തുല്യ ഭാഗങ്ങളായി വിഭജിച്ചിട്ടുണ്ട്. ഇതിനെ ഓരോ മണിക്കൂർ എന്നാണ് നമ്മൾ പറയുന്നത്. ഈ ഓരോ മണിക്കൂറിനെ വീണ്ടും 60 തുല്യ ഭാഗങ്ങളായി വിഭജിച്ചിട്ടുണ്ട്. അവയെ നമ്മൾ ഓരോ മിനിറ്റ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ ലഭിക്കുന്ന ഒരു മിനിറ്റിനെ വീണ്ടും 60 തുല്യഭാഗങ്ങളായി വിഭജിക്കുമ്പോഴാണ് നമുക്ക് സെക്കൻഡ് എന്ന സമയത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ലഭിക്കുന്നത്. ഒരു സോളാർ ദിനം അഥവാ ഒരു ദിവസം എന്നത് എത്ര സെക്കൻഡാണെന്നാണ് അടുത്ത ചോദ്യം. ഒരു ദിവസം 86,400 സെക്കൻഡാണ് ഉള്ളത്. ഒരു ദിവസത്തിൽ 86,400 സെക്കൻഡാണ് ഉള്ളത്. അടുത്ത ടോപ്പിക്ക് അടിസ്ഥാന യൂണിറ്റുകൾ അഥവാ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്. നീളം, മാസ, സമയം എന്നിവയുടെ യൂണിറ്റുകൾ നിങ്ങൾ പരിചയപ്പെട്ടല്ലോ. പരസ്പരം ബന്ധമില്ലാതെ നിലനിൽക്കുന്നതും മറ്റളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ പറ്റാത്തതുമായ കേവല യൂണിറ്റുകളാണ് അടിസ്ഥാന അളവുകൾ. അടിസ്ഥാന അളവുകളുടെ യൂണിറ്റാണ് അടിസ്ഥാന യൂണിറ്റ് അഥവാ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്. ഇവ മറ്റ് യൂണിറ്റുകളുടെ സഹായമില്ലാതെ ഒറ്റയ്ക്കാണ് നിലകൊള്ളുന്നത്. ഈ അടിസ്ഥാന യൂണിറ്റുകളെ ആസ്പദമാക്കിയുള്ള പദ്ധതിയാണ് യൂണിറ്റുകളുടെ അന്താരാഷ്ട്ര പദ്ധതി അഥവാ ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. ഇതിനെ നമ്മൾ ചുരുക്കി SI യൂണിറ്റ് എന്ന് പറയും. SI യൂണിറ്റ് എന്ന് പറയുമെങ്കിലും ഇവയുടെ ഫുൾ ഫോം ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്നാണ്. നീളം, മാസ്, സമയം എന്നിവയുടെ SI യൂണിറ്റുകൾ നമ്മൾ കണ്ടു. ഇവ കൂടാതെ മറ്റ് അളവുകളുടെ യൂണിറ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് മീറ്ററാണെന്ന് നമ്മൾ കണ്ടു, അതിൻ്റെ പ്രതീകം M. മാസിൻ്റെ അടിസ്ഥാന യൂണിറ്റ് കിലോഗ്രാം. സമയത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് സെക്കൻഡ്. വൈദ്യുതപ്രവാഹ തീവ്രത അഥവാ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട്, അതിൻ്റെ യൂണിറ്റ് ആംബിയർ. താപനില അഥവാ ടെമ്പറേച്ചറിൻ്റെ അടിസ്ഥാന യൂണിറ്റ് കെൽവിൻ. പദാർത്ഥത്തിൻ്റെ അളവ് അഥവാ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിൻ്റെ അടിസ്ഥാന യൂണിറ്റ് മോൾ. പ്രകാശ തീവ്രത അഥവാ ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ അടിസ്ഥാന യൂണിറ്റ് കാൻഡില. ഇവയാണ് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന മറ്റ് അളവുകളുടെ അടിസ്ഥാന യൂണിറ്റുകൾ അഥവാ SI യൂണിറ്റുകൾ. അടുത്ത ടോപ്പിക്കാണ് വ്യുൽപ്പന്ന യൂണിറ്റുകൾ അഥവാ ഡിറൈവ്ഡ് യൂണിറ്റ്സുകൾ. അടിസ്ഥാന യൂണിറ്റുകൾ ഉപയോഗിച്ച് ഡിറൈവ് ചെയ്തെടുക്കുന്ന യൂണിറ്റുകളായതിനാലാണ് ഇവയെ ഡിറൈവ്ഡ് യൂണിറ്റ്സുകൾ എന്ന് പറയുന്നത്. വ്യുൽപ്പന്ന യൂണിറ്റിൽ ഒന്നിൽ കൂടുതൽ അടിസ്ഥാന യൂണിറ്റുകൾ ഉണ്ടായിരിക്കും. ഉദാഹരണത്തിന് പരപ്പളവിൻ്റെ യൂണിറ്റ് എങ്ങനെയാണ് കാണുന്നതെന്ന് നമുക്ക് നോക്കാം. പരപ്പളവിൻ്റെ യൂണിറ്റ് നീളം ഗുണം വീതി. നീളത്തിൻ്റെയും വീതിയുടെയും യൂണിറ്റ് മീറ്റർ ആയതിനാൽ മീറ്റർ ഇൻറ്റു മീറ്റർ, മീറ്റർ സ്ക്വയർ എന്നതായിരിക്കും നമുക്ക് ലഭിക്കുന്ന യൂണിറ്റ്. പരപ്പളവിൻ്റെ യൂണിറ്റ് മീറ്റർ സ്ക്വയറാണ്. ഇത് നമ്മൾ SI യൂണിറ്റ് ഉപയോഗിച്ച് നിർമ്മിച്ചതിനാൽ ഇതിനെ വ്യുൽപ്പന്ന യൂണിറ്റ് എന്നാണ് പറയുന്നത്. അടിസ്ഥാന യൂണിറ്റുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കുന്നതോ അടിസ്ഥാന യൂണിറ്റുകളെ ആശ്രയിച്ച് നിലനിൽക്കുന്നതുമായ യൂണിറ്റുകളാണ് വ്യുൽപ്പന്ന യൂണിറ്റുകൾ അഥവാ ഡിറൈവ്ഡ് യൂണിറ്റ്സ്. SI യൂണിറ്റുകളെ സംബന്ധിച്ച് അവയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. SI യൂണിറ്റുകളുടെ സവിശേഷതകളാണ് ഏകീകൃത യൂണിറ്റുകളാണ്, യൂണിഫൈഡ് യൂണിറ്റ്സ് ആണ്, അന്താരാഷ്ട്ര അംഗീകാരമുള്ളതാണ്, ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആണ്, എല്ലാ ഭൗതിക അളവുകളും പ്രസ്താവിക്കാൻ പര്യാപ്തമാണ്. അഡിക്കേറ്റീവ് എക്സ്പ്രസ് ഓൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അടുത്ത ടോപ്പിക്കാണ് വ്യാപ്തവും സാന്ദ്രതയും, വോളിയം ആൻഡ് ഡെൻസിറ്റി. വ്യാപ്തം കണ്ടുപിടിക്കുന്നതിൻ്റെ സമവാക്യമാണ് നീളം ഗുണം വീതി ഗുണം ഉയരം, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത് ഇൻറ്റു ഹൈറ്റ്. ഇതിൻ്റെ യൂണിറ്റ് മീറ്റർ ഇൻറ്റു മീറ്റർ ഇൻറ്റു മീറ്റർ. അതിൻ്റെ ഉത്തരമായിട്ട് നമുക്ക് മീറ്റർ ക്യൂബ് ആയിരിക്കും ലഭിക്കുന്നത്. വ്യാപ്തത്തിൻ്റെ യൂണിറ്റായിട്ട് ലഭിക്കുന്നത് മീറ്റർ ക്യൂബ് ആയിരിക്കും. സാന്ദ്രത അഥവാ ഡെൻസിറ്റിയുടെ സമവാക്യം മാസ് ബൈ വോളിയം അഥവാ മാസ് ബൈ വ്യാപ്തം എന്നതാണ്. അപ്പോൾ സാന്ദ്രതയുടെ യൂണിറ്റ് കണ്ടെത്തുന്നതിനായി മാസിൻ്റെ യൂണിറ്റിനെ വ്യാപ്തത്തിൻ്റെ യൂണിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാമും വ്യാപ്തത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ക്യൂബും ആയതിനാൽ സാന്ദ്രതയുടെ അഥവാ ഡെൻസിറ്റിയുടെ യൂണിറ്റ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് ലഭിക്കും. ഇത് ഒരു ഡിറൈവ്ഡ് യൂണിറ്റാണ്, കാരണം ഇതിൽ ഒന്നിൽ കൂടുതൽ SI യൂണിറ്റുകൾ അഥവാ ബേസിക് യൂണിറ്റ് അടങ്ങിയിട്ടുണ്ട്. അടുത്തതായി ഒരു പരീക്ഷണമാണ്. രണ്ട് ജാറുകളിലായി പകുതിയിലും അല്പം കുറവായി തുല്യ അളവ് ജലവും ഉപ്പിൻ്റെ പൂരിത ലായനിയും എടുക്കുക.
ഒരു കോഴിമുട്ട ആദ്യം ജലത്തിലും പിന്നീട് ഉപ്പുവെള്ളത്തിലും വെച്ച് നോക്കുക. എന്താണ് നിരീക്ഷിക്കുന്നത്? ഏത് ജാറിലാണ് കോഴിമുട്ട പൊങ്ങിക്കിടക്കുന്നത്? ഒരേ വ്യാപ്തമാണെങ്കിലും ഉപ്പുവെള്ളത്തിൻ്റെ മാസ് ശുദ്ധജലത്തിൻ്റെ മാസിനേക്കാൾ കൂടുതലാണെന്ന് കാണാം. അതായത് ശുദ്ധജലത്തെ അപേക്ഷിച്ച് ഉപ്പുവെള്ളത്തിന് സാന്ദ്രത അഥവാ ഡെൻസിറ്റി കൂടുതലാണ്. കൃത്രിമ നിറം നൽകാൻ ഉതകുന്ന മഞ്ഞ ചുവപ്പ് നിറങ്ങൾ ഉപ്പ് ലായനിക്കും ശുദ്ധജലത്തിനും യഥാക്രമം ചേർത്ത ശേഷം ഇളക്കുക. ഉപ്പ് ലായനിയിലേക്ക് നിറം ചേർത്ത ജലം സാവധാനം ഒഴിച്ചു നോക്കുക. എന്താണ് നിരീക്ഷിക്കുന്നത്? ഏത് നിറമുള്ള ദ്രാവകമാണ് മുകളിലുള്ളത്? ചുവപ്പ് നിറമുള്ള ശുദ്ധജലമായിരിക്കും മുകളിലുള്ളത്. മഞ്ഞ നിറമുള്ള ലായനിക്കാണോ ചുവപ്പ് നിറമുള്ള ലായനിക്കാണോ സാന്ദ്രത കൂടുതൽ? ഇവിടെ മഞ്ഞ നിറമുള്ള ലായനിക്കാണ് സാന്ദ്രത കൂടുതൽ, കാരണം അതിൽ ഉപ്പിൻ്റെ അളവ് കൂടുതലാണ്. അടുത്തതായി ഒരു ചോദ്യമാണ്, പെട്രോൾ ഡീസൽ തുടങ്ങിയ ദ്രാവകങ്ങൾക്ക് തീ പിടിച്ചാൽ വെള്ളം ഉപയോഗിച്ച് അണയ്ക്കാൻ ശ്രമിക്കരുതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? പെട്രോൾ ഡീസൽ തുടങ്ങിയ ദ്രാവകങ്ങൾക്ക് ശുദ്ധജലത്തിനേക്കാൾ സാന്ദ്രത കുറവായതിനാൽ അവ മുകളിലേക്ക് വന്ന് വീണ്ടും തീ ആളിപ്പിടിക്കുന്നതിന് സാധ്യതയുണ്ട്. അതിനാൽ പെട്രോളിനും ഡീസലിനും തീ പിടിച്ചാൽ വെള്ളം ഉപയോഗിച്ച് അണയ്ക്കാൻ ശ്രമിക്കരുത്. അടുത്ത ലാസ്റ്റ് ടോപ്പിക്കാണ് യൂണിറ്റുകൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിയമങ്ങൾ എന്തെല്ലാം. ഒന്നാമത്തെ നിയമമാണ് യൂണിറ്റുകളുടെ പ്രതീകങ്ങൾ സാധാരണയായി ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ചെറിയ അക്ഷരങ്ങൾ ഉപയോഗിച്ചാണ് എഴുതേണ്ടത്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ യൂണിറ്റിൻ്റെ പ്രതീകങ്ങൾ വലിയ അക്ഷരങ്ങൾ ഉപയോഗിച്ച് എഴുതേണ്ടതുണ്ട്. ഇത് വ്യക്തികളുടെയോ ശാസ്ത്രജ്ഞരുടെയോ പേര് യൂണിറ്റായിട്ട് വരുമ്പോഴാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഉദാഹരണത്തിന് വോൾട്ടേജിൻ്റെ യൂണിറ്റ് വോൾട്ട്, ക്യാപിറ്റൽ വി ഉപയോഗിക്കാൻ കാരണം അത് അലക്സാണ്ട്രോ വോൾട്ട എന്ന ശാസ്ത്രജ്ഞൻ്റെ പേരായതിനാലാണ്. അതുപോലെ മർദ്ദത്തിൻ്റെ യൂണിറ്റ് പാസ്കൽ, ബ്ലേസ് പാസ്കൽ എന്ന സയൻറ്റിസ്റ്റിൻ്റെ പേരാണ്. മറ്റൊന്നാണ് ബലത്തിൻ്റെ യൂണിറ്റായിട്ടുള്ള ന്യൂട്ടൺ, അത് സർ ഐസക് ന്യൂട്ടൻ്റെ പേരായതിനാൽ ക്യാപിറ്റൽ ലെറ്റർ എൻ ആണ് അതിൻ്റെ പ്രതീകമായിട്ട് ഉപയോഗിക്കുന്നത്. അടുത്തതായി പ്രതീകത്തിന് പകരം യൂണിറ്റുകളുടെ പേര് മുഴുവനായി എഴുതുമ്പോൾ വലിയ അക്ഷരം ഉപയോഗിക്കാൻ പാടില്ല. നാലാമതായി പ്രതീകങ്ങളുടെ ബഹുവചനം ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ഉദാഹരണം 10 kg, കിലോഗ്രാംസ് എന്ന് എഴുതാനായി പാടില്ല. അടുത്തതായി ഒരു വാക്യത്തിൻ്റെ അവസാനത്തിലല്ലാതെ പ്രതീകത്തിന് ശേഷം കുത്ത്, കോമ തുടങ്ങിയ ചിഹ്നങ്ങൾ ഉപയോഗിക്കരുത്. വ്യുൽപ്പന്ന യൂണിറ്റുകളുടെ പ്രതീകങ്ങൾ എഴുതുമ്പോൾ ഹരണം സൂചിപ്പിക്കുന്നതിന് ഒരു ചരിഞ്ഞ വര ഉപയോഗിക്കുന്നു. ഒരു വ്യുൽപ്പന്ന യൂണിറ്റിൽ ഒന്നിൽ കൂടുതൽ ചരിഞ്ഞ വരകൾ ഉപയോഗിക്കാൻ പാടില്ല. മറ്റ് യൂണിറ്റുകളുടെ ഗുണിതങ്ങളായി പ്രസ്താവിക്കപ്പെടുന്ന വ്യുൽപ്പന്ന യൂണിറ്റുകൾ എഴുതുമ്പോൾ അവയ്ക്കിടയിൽ കുത്തിടുകയോ അല്ലെങ്കിൽ സ്പേസ് നൽകുകയോ ചെയ്യേണ്ടതാണ്. ഉദാഹരണത്തിന് ന്യൂട്ടൺ മീറ്റർ എന്ന യൂണിറ്റ് എഴുതുമ്പോൾ ഇടയ്ക്ക് കുത്തിടുകയോ അല്ലെങ്കിൽ സ്പേസ് നൽകുകയോ ചെയ്യേണ്ടതാണ്. യൂണിറ്റിൻ്റെ പ്രതീകവും യൂണിറ്റിൻ്റെ പേരും ഒരു വ്യുൽപ്പന്ന യൂണിറ്റിൽ ഇടകലർത്തി ഉപയോഗിക്കരുത്. അളവുകളുടെ മൂല്യവുമായി ചേർത്ത് യൂണിറ്റ് എഴുതുമ്പോൾ അവയ്ക്കിടയിൽ സ്പേസ് നൽകേണ്ടതാണ്. ഒരളവിനെ സൂചിപ്പിക്കാൻ ഒന്നിൽ കൂടുതൽ യൂണിറ്റുകൾ ഉപയോഗിക്കാൻ പാടില്ല. ഉദാഹരണത്തിന് 10.25 meters എന്ന് എഴുതുന്നതിന് പകരം 10 m 25 cm എന്ന് എഴുതാൻ പാടില്ല. പാഠഭാഗത്തിൻ്റെ അവസാനമായിട്ട് ഈ പാഠത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഏതാനും ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നതിനായിട്ട് നൽകിയിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്ത യൂണിറ്റുകളുടെ അവയുടെ മൂല്യത്തിൻ്റെ ആരോഹണ ക്രമത്തിൽ എഴുതാൻ, ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാനാണ്. ഓപ്ഷൻ എയുടെ ഉത്തരം നാനോമീറ്റർ, മൈക്രോമീറ്റർ, മില്ലിമീറ്റർ, സെൻറ്റിമീറ്റർ. ഓപ്ഷൻ ബിയുടെ ഉത്തരമായിട്ട് വരുന്നത് 1 mm, 1 cm, 1 m, 1 km. അടുത്ത ചോദ്യം, താഴെ പറയുന്ന യൂണിറ്റുകളിൽ കൂട്ടത്തിൽ പെടാത്തതേത്? ഓപ്ഷൻ എയിൽ കൂട്ടത്തിൽ പെടാത്തത് മില്ലിമീറ്ററാണ്, ബാക്കിയെല്ലാം മാസിൻ്റെ യൂണിറ്റുകളാണ്. ഓപ്ഷൻ ബിയിൽ കൂട്ടത്തിൽ പെടാത്തത് മില്ലിഗ്രാമാണ്, ബാക്കിയെല്ലാം നീളത്തിൻ്റെ യൂണിറ്റുകളാണ്. മൂന്നാമത്തെ ചോദ്യം, സ്കൂളിൽ നിന്ന് നിങ്ങളുടെ സുഹൃത്തിൻ്റെ വീട്ടിലേക്കുള്ള ദൂരം 2250 meters ആണെന്നിരിക്കട്ടെ, ഈ അളവ് കിലോമീറ്ററിൽ പ്രസ്താവിക്കുക. നമുക്കറിയാം 1000 meters ആണ് 1 km,
അതിനാൽ 2250 meter എന്നത് 2.250 kilometer ആണ്. നാലാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന അളവുകളെ മൂല്യത്തിൽ വ്യത്യാസം വരാതെ SI യൂണിറ്റിലേക്ക് മാറ്റി എഴുതുക. ഓരോന്നിൻ്റെയും അടിസ്ഥാന യൂണിറ്റിലേക്ക് മാറ്റി എഴുതണം. ഓപ്ഷൻ എ 3500 gram. മാസിൻ്റെ അടിസ്ഥാന യൂണിറ്റ് കിലോഗ്രാം ആയതിനാൽ ഇതിനെ കിലോഗ്രാമിലേക്ക് മാറ്റി എഴുതണം. അപ്പോൾ നമുക്ക് ലഭിക്കുന്നു 3.5 kilogram. ഓപ്ഷൻ ബി 2.5 kilometer. നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് മീറ്റർ ആയതിനാൽ 2.5 kilometerനെ നമുക്ക് 2500 meter എന്ന് എഴുതാം. ഓപ്ഷൻ സി 2 hours. സമയത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് സെക്കൻഡ് ആയതിനാൽ നമുക്ക് 2 മണിക്കൂറിനെ സെക്കൻഡിലേക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. ആദ്യം മണിക്കൂറിനെ മിനിറ്റിലേക്കും വീണ്ടും മിനിറ്റിനെ സെക്കൻഡിലേക്കും മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉത്തരം ലഭിക്കുന്നത് 2 × 60 × 60, 7200 seconds എന്ന് ലഭിക്കും. 1 60 കൊണ്ട് ഗുണിക്കുമ്പോൾ മിനിറ്റിലേക്കും വീണ്ടും 1 60 കൊണ്ട് ഗുണിക്കുമ്പോൾ സെക്കൻഡിലേക്കും മാറും. അപ്പോൾ 7200 seconds എന്നാണ് ഉത്തരമായിട്ട് ലഭിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് അളവുകളും യൂണിറ്റുകളും എന്ന ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.